ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ജനുവരി 14 വ്യാഴം. വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്നും 200 കടന്ന് കോവിഡ് രോഗികൾ. 35 പേർ മടങ്ങിയെത്തിയവർ. ഗാസയിലെ കുടുംബങ്ങൾക്ക് 30 മില്യൺ ഡോളർ സഹായം അനുവദിച്ച് ഖത്തർ. ഇറാൻ തടഞ്ഞുവെച്ച കപ്പൽ തിരിച്ചെടുക്കാൻ ഖത്തറിനോട് സഹായം അഭ്യർത്ഥിച്ച് ദക്ഷിണ കൊറിയ. UAE നിന്നും ഖത്തറിലേക്ക് നേരിട്ട് വിമാന സർവീസ് നടത്താനൊരുങ്ങി എയർ അറേബ്യ. സൗദിയിൽ നിന്ന് 169 പേർക്ക് കോവിഡ്, 6 മരണം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 209 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 167 പേർ പുതുതായി രോഗമുക്തരായി. രാജ്യത്ത് ഇതുവരെ 146,689 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 143,261 പേർ രോഗമുക്തരാകുകയും ചെയ്തു. പുതിയ രോഗികളിൽ 174 പേർ സമ്പർക്ക രോഗികളും 35 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരുമാണ്. 3,282 രോഗികളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രാജ്യത്ത് ഇതുവരെ 246 പേർ മരണപ്പെടുകയും ചെയ്തു. ഗാസയിലെ കുടുംബങ്ങൾക്ക് 30 മില്യൺ ഡോളർ സഹായം അനുവദിച്ച് ഖത്തർ അമീർ. ഗാസ മുനമ്പിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കാണ് ഈ സഹായം നൽകുക. സാമ്പത്തിക സഹായം നൽകുന്നത് തുടരുമെന്ന് ഖത്തർ അറിയിച്ചതായി ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മൂസ അബു മസൂബ് മാധ്യമങ്ങളോട് പറഞ്ഞു. സഹായം ആവശ്യമുള്ളവർക്ക് രാജ്യം ഈ തുക വീതിച്ചു നൽകുമെന്നും ഗാസ അധികൃതർ വ്യക്തമാക്കി. ഇസ്രായേലിന്റെ അധിനിവേശത്തിൽ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഖത്തറിന്റെ ദൌത്യത്തിന്റെ ഭാഗമായാണ് ഈ സഹായം. ഖത്തർ സഹായം 6 മാസത്തിൽ നിന്നും 1 വർഷമായി സഹായം പുതുക്കിയിട്ടുണ്ട്. ഇക്കാര്യം അമീർ തങ്ങളെ അറിയിച്ചുവെന്നും അബു മസൂബ് പറഞ്ഞു. ഇറാൻ തടഞ്ഞുവെച്ച കപ്പൽ മോചിപ്പിക്കുന്നതിന് ദക്ഷിണ കൊറിയ ഖത്തറിനോട് സഹായം അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ട്. അനുരു വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തിൽ ഇറാനുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ദക്ഷിണ കൊറിയ ഖത്തറിനെ സമീപിച്ചത്. ഇറാന്റെ പിടിയിലായ കപ്പലിന്റെയും സംഘത്തിന്റെയും മോചനം ഉറപ്പാക്കാൻ ദക്ഷിണ കൊറിയ ഖത്തറിന്റെ സഹായം തേടിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപവിദേശകാര്യമന്ത്രി ചോയ് ജോങ് കുൻ ഖത്തറിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചതെന്ന് യോൻഹാപ് ന്യൂസ് ഏജൻസി അറിയിച്ചു. ഖത്തർ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി, വിദേശകാര്യ സഹമന്ത്രി സോൾട്ടാൻ ബിൻ സാദ് അൽ മുരേഖ എന്നിവരുമായി ഇന്നലെ ജോങ് കുൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ ഖത്തറിൽ നിന്ന് പരമാവധി പിന്തുണ നൽകണമെന്ന് അദ്ദേഹം കൂടിക്കാഴ്ചയിൽ അഭ്യർത്ഥിച്ചതായി ദക്ഷിണ കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇറാൻ ഉപവിദേശകാര്യമന്ത്രി അബ്ബാസ് അഖ്റാച്ചിയുമായി ജോങ് കുൻ നടത്തിയ ചർച്ചകൾ ദക്ഷിണ കൊറിയ മരവിപ്പിച്ച 7 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇറാനിയൻ സ്വത്തുക്കൾ മോചിപ്പിക്കാൻ അബ്ബാസ് അഖ്റാച്ചി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് അംഗീകരിക്കില്ലെന്ന് ജോങ് കുൻ അറിയിച്ചതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. 5 ദക്ഷിണ കൊറിയക്കാർ ഉൾപ്പെടെ 20 ക്രൂ അംഗങ്ങളുള്ള ദക്ഷിണ കൊറിയൻ ഓയിൽ ടാങ്കർ ഇറാനിലെ സമുദ്രാതിർത്തിയിൽ നിന്നും ജനുവരി 4 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പിടിച്ചെടുത്തത്. ഇറാന്റെ തെക്കൻ തീരത്തെ ബന്ദറബാസ് എന്ന തുറമുഖത്താണ് കപ്പലിപ്പോൾ ഉള്ളത്. സൗദി അറേബ്യയിലെ അൽജുബൈൽ തുറമുഖത്തു നിന്ന് 7,200 ടൺ എത്തനോൾ ദക്ഷിണ കൊറിയയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് കപ്പൽ ഇറാൻ പിടികൂടിയത്. കപ്പൽ പരിസ്ഥിതി പ്രോട്ടോകോളുകൾ ലംഘിച്ച് കടലിനെ മലിനമാക്കുന്നുവെന്ന് ഇറാൻ അധികൃതർ അവകാശപ്പെട്ടു. അതേസമയം ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാനെതിരെ US ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ ഭാഗമായി ദക്ഷിണ കൊറിയ അടുത്തിടെ രാജ്യത്തുള്ള കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഇറാൻ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ദക്ഷിണ കൊറിയയും ഇറാനും തമ്മിൽ സംഘർഷം വർദ്ധിക്കുകയായിരുന്നു. UAE നിന്നും ഖത്തറിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ജനുവരി 18 തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്ന് എയർ അറേബ്യ അറിയിച്ചു. ഷാർജയിൽ നിന്ന് പ്രതിദിന വിമാന സർവീസുകളാണ് നടത്തുകയെന്ന് അധികൃതർ ട്വിറ്ററിൽ അറിയിച്ചു. ജനുവരി 18 വൈകിട്ട് 4:10 ഷാർജയിൽ നിന്നും പുറപ്പെടുന്ന A320 വിമാനം വൈകിട്ട് 5:10 ദോഹയിലെത്തും. എയർ അറേബ്യയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചോ കോൾ സെന്ററിലൂടെയോ ട്രാവൽ ഏജൻസികളിലൂടെയോ ഉപഭോക്താക്കൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് ട്രാവൽ ഏജൻസികൾ അറിയിച്ചു. ഷാർജയിലേക്ക് തിരിച്ച് വൈകിട്ട് 5:10 ഹമദ് വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട് 7:10 ഷാർജയിൽ എത്തിച്ചേരും. ഉപരോധത്തിന് മുമ്പ് ഷാർജയിൽ നിന്ന് ദോഹയിലേക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ സർവീസ് നടത്തിയിരുന്ന ബജറ്റ് എയർലൈനാണ് എയർ അറേബ്യ. 2017 ജൂൺ 5 ശേഷം UAE നിന്ന് ദോഹയിലേക്ക് സർവീസ് നടത്തുന്ന ആദ്യ വിമാന കമ്പനിയായിരിക്കും എയർ അറേബ്യ. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. ഈസിവേ ബിസിനസ് സർവീസ് പുതിയ ബിസിനസ് തുടങ്ങുവാൻ ലോക്കൽ സ്പോൺസർ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. എമിഗ്രേഷൻ, ലേബർ, മുനിസിപ്പാലിറ്റി എന്നീ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ PR വർക്കുകൾക്കും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 3163-8777. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. സൗദിയിൽ നിന്ന് 169 പേർക്ക് പുതുതായി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 364,440.
കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6 പേരാണ് വൈറസ് ബാധിച്ച് മരണപ്പെട്ടത്. ഇതോടെ ആകെ മരണം 6310 രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിഞ്ഞത് 1929 പേരാണ്. 302 പേർ തീവ്രപഠനത്തിലാണ്. അതേസമയം ഇന്ന് 188 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേരിയുടെ എണ്ണം 356201. യുഎഇയിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വൻ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3382 പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു. ഇന്ന് നടത്തിയ 126625 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ചികിത്സയിലായിരുന്ന 2671 പേർ രോഗമുക്തരാവുകയും ചെയ്തു. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 215820. അതേസമയം ഇന്ന് 3 കോവിഡ് മരണങ്ങളാണ് പുതുതായി റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ മരണം 726. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം യുഎയിൽ 242969 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 26423 പേർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നു. 6 മാസത്തിലധികം രാജ്യത്തിന് പുറത്ത് താമസിച്ച പ്രവാസികൾക്ക് തിരികെ രാജ്യത്തേക്ക് വരണമെങ്കിൽ പുതിയ തൊഴിൽ വിസ നിർബന്ധമാണെന്ന് ഒമാൻ റോയൽ പോലീസ് അറിയിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ വ്യോമഗതാഗതം നിർത്തിവെച്ചതോടെ പ്രവാസികൾക്ക് വിസ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒമാൻ നിരവധി ഇളവുകൾ നൽകിയിരുന്നു. നിയമപരമായി അനുവദിക്കപ്പെട്ട കാലയളവായ 6 മാസം കഴിഞ്ഞവർക്ക് രാജ്യത്തിന് പുറത്തുനിന്ന് വിസ പുതുക്കാനുള്ള സൌകര്യം ഇതിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ വ്യോമഗതാഗതം പുനരാരംഭിച്ചതോടെ ഈ ഇളവുകൾ നീക്കി. 180 ദിവസത്തിലധികം രാജ്യത്തിന് പുറത്ത് കഴിഞ്ഞവർക്ക് പ്രവേശനാനുമതി നൽകില്ലെന്ന് റോയൽ ഒമാൻ പോലീസ് സിവിൽ ഏവിയേഷൻ കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. വ്യോമഗതാഗതം സാധാരണ നിലയിലായതോടെ സുപ്രീം കമ്മിറ്റി തീരുമാനമനുസരിച്ച് മുമ്പ് നൽകിയ ഇളവുകൾ നിർത്തലാക്കുകയായിരുന്നു. വിദേശത്തായിരിക്കെ വിസ കാലാവധി കഴിഞ്ഞവർക്ക് തൊഴിലുടമ പുതിയ തൊഴിൽ വിസ എടുത്ത് നൽകിയാൽ മാത്രമേ തിരികെ ഒമാനിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് റോയൽ ഒമാൻ പോലീസ് പബ്ലിക് റിലേഷൻ ഡയറക്ടർ മേജർ മുഹമ്മദ് അൽ ഹഷ്മി പറഞ്ഞു. 6 മാസം കഴിഞ്ഞവർക്ക് ബോർഡിംഗ് അനുവദിക്കരുതെന്ന് വിമാന കമ്പനികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6 മാസ നിബന്ധന തൊഴിൽ വിസക്കാർക്കാണ് ബാധകം. ഫാമിലി വിസക്കാർക്ക് ഇത് ബാധകമല്ല. ഒമാനിലെ വിസ നിയമം അനുസരിച്ച് തൊഴിൽ വിസയിലുള്ളവർ 180 ദിവസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് തങ്ങരുതെന്നാണ്. ഇങ്ങനെ വരുന്ന പക്ഷം വിസ റദ്ദാക്കുകയും ചെയ്യും. കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ജൂലൈ അവസാനം മുതലാണ് ഈ നിയമത്തിൽ താൽക്കാലിക ഇളവ് നൽകിയത്. ഈ ഇളവ് പ്രകാരം സ്പോൺസറുടെ സമ്മതപത്രം ഉണ്ടെങ്കിൽ ഇക്കാലയളവ് കഴിഞ്ഞവർക്കും ഒമാനിലേക്ക് തിരികെ എത്താൻ സാധിച്ചിരുന്നു. കുവൈത്തിൽ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് ഫീസ് 50% ഉയരുമെന്ന് റിപ്പോർട്ട്. നേരത്തെ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഫീസ് പരമാവധി 990 കുവൈത്ത് ദിനാറായി വാണിജ്യ മന്ത്രാലയം നിശ്ചയിച്ചിരുന്നു. അതിനി മുതൽ 1400 മുതൽ 1500 ദിനാർ വരെ ഉയരുമെന്ന് റിക്രൂട്ട്മെന്റ് ഓഫീസ് യൂണിയൻ അധികൃതർ അറിയിച്ചു. കോവിഡ് കാലത്ത് നിർത്തിവെച്ച റിക്രൂട്ട്മെന്റുകൾ ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. വീണ്ടും ആരംഭിക്കുമ്പോൾ കമ്പനികൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇത് കണക്കാക്കിയാണ് അധികൃതർ റിക്രൂട്ട്മെന്റ് ഫീസ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഏറെക്കാലം പ്രവർത്തനം നിർത്തിവെച്ചതിനാൽ വലിയ നഷ്ടം സംഭവിച്ച കമ്പനികൾ അതിലൊരു ഭാഗവും ഇനിയുള്ള വരുമാനത്തിൽ ഈടാക്കാൻ ശ്രമിക്കും. ക്വാറന്റൈൻ, PCR പരിശോധന, ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക്, വിദേശ രാജ്യങ്ങളിൽ നൽകേണ്ട റിക്രൂട്ട്മെന്റ് ഫീസ് വർധന തുടങ്ങിയ ചെലവുകൾ വർദ്ധിച്ചതും ഫീസ് ഉയർത്താൻ കമ്പനികളെ നിർബന്ധിതരാക്കും. നേരത്തെ മന്ത്രാലയം ഏർപ്പെടുത്തിയിരിക്കുന്ന 990 ദിനാറിൽ തൊഴിലാളികളെ കൊണ്ടുവരാൻ കമ്പനികൾക്ക് കഴിയില്ല. ഫീസ് പരിധി മാറ്റണമെന്ന് കമ്പനികൾ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുമെന്ന് അൽറിയാൻ പത്രം റിപ്പോർട്ട് ചെയ്തു. കോവിഡ് പശ്ചാത്തലത്തിൽ കുവൈത്തിലേക്ക് വരുന്നതിന് മുമ്പ് തൊഴിലാളികൾക്ക് വിദേശത്ത് പരിശീലനം നൽകുന്നുണ്ട്. ഇതിനുള്ള ചെലവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച ഗാർഹിക തൊഴിലാളി വിസ അനുവദിക്കൽ പുനരാരംഭിക്കാൻ നീക്കമുണ്ട്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭയാണ്. മാൻപവർ അതോറിറ്റി, ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ധനമന്ത്രാലയം എന്നിവയ്ക്ക് നിർദ്ദേശത്തോടെ എതിർപ്പില്ലെന്നാണ് അറിയുന്നത്. രാജ്യത്ത് ഗാർഹിക തൊഴിലാളി ക്ഷാമം രൂക്ഷമാണ്. വിസ നടപടികൾ പുനരാരംഭിക്കുമെന്ന് ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസ് യൂണിയൻ നേരത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കേരള വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 5490 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അറിയിച്ചു. ഇന്ന് കൂടുതൽ രോഗികളുള്ളത് മലപ്പുറത്താണ്. ജില്ലയിൽ മാത്രം 712 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. എറണാകുളം 659, കോഴിക്കോട് 582, പത്തനംതിട്ട 579, കൊല്ലം 463, കോട്ടയം 459, തൃശൂർ 446, പാലക്കാട് 347, തിരുവനന്തപുരം 295, കണ്ണൂർ 235, വയനാട് 229, പാലക്കാട് 210, ഇടുക്കി 202, കാസർഗോഡ് 72 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 92 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4911 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 435 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചു. UK നിന്നും വന്ന കോവിഡ് പോസിറ്റീവായി തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചിരുന്ന 3 പേരിൽ ജനിതക മാറ്റം വന്ന വൈറസ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ 9 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 19 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3392. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4337 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. ഇതോടെ 66503 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. അതേസമയം 761154 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് പൂർണ്ണമായി രോഗമുക്തി നേടി. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.81 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്നും 200 കടന്ന് കോവിഡ് രോഗികൾ, 35 പേർ മടങ്ങിയെത്തിയവർ. ഗാസയിലെ കുടുംബങ്ങൾക്ക് $30 മില്യൺ സഹായം അനുവദിച്ച് ഖത്തർ.
ഇറാൻ തടഞ്ഞുവെച്ച കപ്പൽ തിരിച്ചെടുക്കാൻ ഖത്തറിനോട് സഹായം അഭ്യർത്ഥിച്ച് ദക്ഷിണ കൊറിയ. യു എയിൽ നിന്നും ഖത്തറിലേക്ക് നേരിട്ട് വിമാന സർവീസ് നടത്താനൊരുങ്ങി എയർ അറേബ്യ. സൗദിയിൽ നിന്ന് 169 പേർക്ക് കോവിഡ്, 6 മരണം. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfornews.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സ്ആപ്പ് സന്ദേശമായോ അല്ലാതെ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385275756 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.